ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും മധ്യസ്ഥനായ സെയിന്റ് ഗബ്രിയൽ പൊസേന്തിയെയാണ്. 1838 ഇറ്റലിയിലെ അസീസിയിൽ സാന്റെ പൊസേന്തിയുടെ 13 മക്കളിൽ 11-ാമനായാണ് ഗബ്രിയൽ ജനിച്ചത്. ഫ്രാൻസിസ്കോ എന്നായിരുന്നു ജ്ഞാനസ്നാന പേര്. 4-ാം വയസ്സിൽ ഫ്രാൻസിസ്കോയ്ക്ക് അമ്മയെ നഷ്ടമായി. എസ്സിസിയിലെ ജെസ്യൂട്ട് കോളനിയിലായിരുന്നു വിദ്യാഭ്യാസം. സമവയസ്കരായ വ്യക്തികളെ അപേക്ഷിച്ച് എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ഫ്രാൻസിസ്കോയിൽ ദൃശ്യമായിരുന്നില്ല. സുഹൃത്തുക്കളോടൊത്ത് കളിച്ചും രസിച്ചും സുഗലോലുപനായി കഴിഞ്ഞു. ഭംഗിയായ വസ്ത്രധാരണവും സരസ സംസാരവും കൊണ്ട് മറ്റുള്ളവരെ ഫ്രാൻസിസ്കോ ആകർഷിച്ചിരുന്നു. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ്കോയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. വ്യക്തമായ ഒരു ജീവിത വീക്ഷണം രൂപപ്പെടുത്തുവാൻ അത് സഹായകമായി. രോഗവിമുക്തനായാൽ ആധ്യാത്മിക മാർഗം തിരഞ്ഞെടുക്കുമെന്ന് ഗബ്രിയൽ നിശ്ചയിച്ചു. എന്നാൽ രോഗവിമുക്തി നേടിയപ്പോൾ ആ നിശ്ചയം അനുവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും രോഗബാധ ഉണ്ടായി. ഇത്തവണ അവന്റെ തീരുമാനം ഉറച്ചതായി. അങ്ങനെ അദ്ദേഹം ഈശോ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. എന്നാൽ കോളറ ബാധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി. അതിനാൽ കുറച്ചുനാൾ കൂടി വൈകി. ക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് അതീവ ഭക്തി തോന്നിയ അദ്ദേഹം പിന്നീട് ഈശോ സഭയേക്കാൾ അധികം തപശ്ചര്യകൾ ആവശ്യപ്പെടുന്ന പാഷനിസ്റ്റ് കോൺഗ്രിഗേഷനിലാണ് ചേർന്നത്. വീട്ടിൽ നിന്ന് ആദ്യം എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഫ്രാൻസിസ്കോയുടെ ആഗ്രഹം അതിതീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ പിതാവ് പിന്നീട് സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഗബ്രിയലിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും മാതൃകാ യോഗ്യമായിരുന്നു. നിസ്സാരമായ ജോലികൾ പോലും ദൈവമഹത്വത്തിനായി നിർവഹിച്ചു. പ്രാർത്ഥന, വിനയം, വിധേയത്വം, പ്രസന്നത, അനുകമ്പ, തപോനിഷ്ഠ തുടങ്ങിയ ഗുണങ്ങൾ കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായി മാറി. വ്യാകുലമാതാവിനോടുള്ള ഭക്തിയായിരുന്നു എടുത്തു പറയേണ്ടത്. 1862 ഗബ്രിയൽ 3-ാമതും രോഗബാധിതനായി. 1862 ഫെബ്രുവരി 27 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. പ്രിയ കൂട്ടുകാരെ, നമുക്കും വിശുദ്ധ ഗബ്രിയൽ പൊസേന്തിയെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവമഹത്വത്തിനായി നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.